പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആദ്യം തിരിച്ചറിഞ്ഞ വി എസ് എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ആദ്യമായി കേരളത്തിൽ തിരിച്ചറിഞ്ഞ വി എസ് അല്ല കേട്ടോ, അത് നമ്മുടെ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമാൻ എ കെ ആന്റണി ആയിരുന്നു. അദ്ദേഹമാണ് ആദ്യം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തിരിച്ചറിഞ്ഞ വ്യക്തി. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് യു ഡി എഫിൽ തുടരാൻ സാധിക്കാതെ പോയതും അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പായ്ക്കപ്പ് ചെയ്തു. അത് ആദ്യം ആദ്യം മനസ്സിലാക്കുക. അദ്ദേഹം 2003 ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നതിന് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണോ തിരുവനന്തപുരം എയർപോർട്ടിലാണോ എന്ന് അറിയില്ല, സോണിയാഗാന്ധിയെ യാത്ര അയച്ചതിന് ശേഷം അദ്ദേഹം ആ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ സംഘടിത മതശക്തി ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നുണ്ട്. സംഘടിത മതശക്തി എന്ന് അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചു തന്നെ മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു, 100% മുസ്ലിം ലീഗിനെ ഉദ്ദേശിച്ചു. അത് പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തു, ഓപ്പണായിട്ട് തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി വരും കാലങ്ങളിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യ മൊത്തം ഉണ്ടാകും. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശക്തി ആദ്യം തിരിച്ചറിഞ്ഞത് വി എസ് അല്ല, നമ്മുടെ എ കെ ആന്റണി തന്നെയായിരുന്നു. അതിന് നമുക്ക് കാര്യത്തിലേക്ക് വരാം. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അദ്ദേഹം പ്രസംഗിച്ചത് മത്തായി മാഞ്ഞൂരാൻ അനുസ്മരണ പ്രഭാഷണം കേരള പ്രസ് അക്കാദമിയിൽ നടത്തിയതാണ് കാക്കനാട്ട്. ആ പ്രസംഗമാണ് അദ്ദേഹത്തെ വിവാദത്തിലാക്കിയതും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയതും. മത്തായി മാഞ്ഞൂരാൻ അനുസ്മരണ പ്രഭാഷണം അല്ല, അതിന് മുമ്പ് അദ്ദേഹം സോണിയെ യാത്ര അയച്ചതിന് ശേഷം നെടുമ്പാശ്ശേരി അതെ അതെ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്തായി അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യം തുറന്നു പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിൽ പൊളിറ്റിക്കലേ ഉള്ളൂ. ഇസ്ലാം എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ്, റാഡിക്കൽ ഇസ്ലാമാണ്, പൊളിറ്റിക്കലാണ് അത്. അല്ലാതെ അവർക്ക് മതം എന്ന് പറയുന്ന ഒന്നില്ല, ഭരിച്ചേ പറ്റൂ. ഭരണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് എഴുതിയത് നമ്മുടെ മൗലാന അബുൽ അഅ്ല മൗദൂദിയുടെ പുസ്തകമായിരുന്നു ജമാഅത്തെ ഇസ്ലാം. ജമാഅത്തെ ഇസ്ലാമിയാണ് അത് കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തത്. ദാറുൽ ഇസ്ലാം, ദാറുൽ കുഫർ, ഒന്നിൽ ദാറുൽ ഇസ്ലാം അല്ലെങ്കിൽ ദാറുൽ കുഫർ. ദാറുൽ കുഫറിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് മൗലാന മൗദൂദി അന്ന് പഴയ കാലങ്ങളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇവിടുത്തെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ജോലി കരസ്ഥമാക്കില്ലായിരുന്നു. സർക്കാർ അഭിഭാഷക കോടതിയിലോ അവർ പോകില്ലായിരുന്നു, കാരണം മൗലാന മൗദൂദി എഴുതി വെച്ചു കോടതിയിൽ പോകാൻ പാടില്ല, ഇവിടുത്തെ കോടതിയിൽ പോകാൻ പാടില്ല, ഇത് കുഫറിന്റെ കോടതിയാണ്, ഇത് അള്ളാഹുടെ കോടതിയല്ല, ശരീഅത്ത് കോടതിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ കിങ് അബ്ദുൽ അസീസ് അവാർഡ് ആദ്യമായി സൗദി അറേബ്യ ഇസ്ലാമിക പ്രവർത്തകർക്കുള്ള അവാർഡ് കൊടുക്കുന്നത്, കിങ് അബ്ദുൽ അസീസ് അവാർഡ്. അത് ആദ്യമായി കിട്ടിയത് നമ്മുടെ മൗലാന മൗദൂദിക്കാണ്. ഈ മൗലാന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി അന്നുമുണ്ട് ഇന്നുമുണ്ട് കേരളത്തിൽ സഹിതമുണ്ട്. കേരളത്തിൽ നല്ല ശക്തമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ യുവജന സംഘടനയാണ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞ് ഈ വീടൊക്കെ വെച്ചു കൊടുക്കാൻ നടക്കുന്നത്, അന്യമതസ്ഥർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുക, ഭയങ്കര ഈ കിറ്റ് വിതരണം ഇതൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണ്, അവരതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് ഈ അതിൽ പോയി വീഴുന്ന നമ്മുടെ പാവപ്പെട്ട ഹൈന്ദവരോ അല്ലെങ്കിൽ ക്രൈസ്തവരോ ഒന്നും തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ സത്യം. കാരണം അത് പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കുള്ള അവരുടെ ഒരു നടപ്പാതയാണ്. അവരുടെ യോഗങ്ങളുണ്ട്, ഹൽക്ക യോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്ക യോഗം. ഈ ഹൽക്ക യോഗത്തിലൊക്കെ അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം അവർ പറയുന്നത് ഹൈന്ദവർ പല തട്ടുകളിലാണ്, ഇത് നമ്മൾ മുതലെടുക്കണം, എന്നാൽ മാത്രമേ നമുക്കിവിടെ ഈ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മക്കാക്കാലഘട്ടമാണെന്നാണ് അവർ പറയുന്നത്. അവരുടെ ക്ലാസ്സുകളിൽ അവര് അവരുടെ അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന പറയുന്നവർ ഇത് മക്കാക്കാലഘട്ടം. ഈ മക്കാക്കാലഘട്ടത്തിൽ മുഹമ്മദ് നബി എന്താണോ ചെയ്തത് അതനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. മക്കാക്കാലഘട്ടം എന്നാൽ മുഹമ്മദ് നബിയുടെ ആദ്യകാല ആയത്തുകളൊക്കെ നോക്കിയാൽ, മക്കത്തിറങ്ങിയ ആയത്തുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ മക്കാക്കാലഘട്ടം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. അന്നിറങ്ങിയ ആയത്തുകളാണ് ലക്കും ദീനുക്കും വലിയ ദീൻ, ഒരുപാട് കേട്ടിട്ടുണ്ടോ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം, മതത്തിൽ ബലപ്രയോഗമില്ല, ഇങ്ങനെ പറയുന്ന അവരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ. അതേപോലെ യഹൂദനായാലും ക്രിസ്ത്യാനിയായാലും സാബിയായാലും ആരായാലും കുഴപ്പമില്ല, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ആയത്തുകൾ മക്കാക്കാലഘട്ടത്തിൽ ഇറങ്ങി. പക്ഷെ അദ്ദേഹത്തിന് ആധിപത്യം കിട്ടിയപ്പോൾ മദീനയുടെ രണ്ടാം ഘട്ടം, ആ രണ്ടാം ഘട്ടത്തിൽ ഇറങ്ങിയ മദനി സൂറകൾ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ആ സൂറകളും വായിക്കാം. ആ സൂറകളിലാണ് യഹൂദനെയും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത്, ബഹുദൈവ വിശ്വാസിയെ കാണുന്നിടത്ത് വെച്ച് വധിക്കുക, മതം മുഴുവൻ അള്ളാഹുവിനാകുന്നവരെ നിങ്ങൾ അന്യരോട് യുദ്ധം ചെയ്യുക. ഇത്തരം അക്രമാസക്തമായ ആയത്തുകൾ ഇറങ്ങുന്ന മദനി കാലഘട്ടം. മദനി കാലഘട്ടം എന്ന് പറയുമ്പോൾ നബിക്ക് ആധിപത്യം കിട്ടി, മുഹമ്മദ് നബിക്ക് ആധിപത്യം കിട്ടി, അദ്ദേഹം ഭരണാധിപനായി അറേബ്യൻ ഉപദ്വീപിന്റെ ചുമതല അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നതിന് ശേഷം ഇറങ്ങിയ ആയത്തുകളാണ് ഈ മദനി സൂറകൾ എന്ന് പറയുന്നത്. പക്ഷെ മക്കി സൂറകളാണ് ഇവിടുത്തെ മൗലവിമാരൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്നത്. എം എം അക്ബർ മുതൽ മുജാഹിദ് ബാലിശ്ശേരി മുതൽ അലിയാർ കാസിം മുതൽ ഇവിടെയുള്ള തലയെക്കെട്ട് മൗലവിമാരൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന മക്കി സൂറകളാണ്. ഈ മക്കി സൂറകൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് ആധിപത്യം കിട്ടിയിട്ടില്ല, അതാദ്യം മനസ്സിലാക്കണം. മുഹമ്മദ് നബി വർണ്ണാധിപനായിട്ടില്ല, അദ്ദേഹം അവിടെ യഹൂദരുടെയും ക്രൈസ്തവരുടെയും ഒക്കെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ജീവിച്ചു പോകുന്ന കാലമാണ്.
ആ കാലത്ത് ഇറങ്ങിയ ആയത്തുകളാണ് മക്കി സൂറ, അതാണ് മാനവികമായ ആയത്ത്. ഒരു നിരപരാധിയെ കൊന്ന ലോകത്തുള്ള നിരപരാധികളെ എല്ലാം കൊന്ന പോലെയാണ്. ഇതൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ, എല്ലാ തലേക്കെട്ട് പോലും എടുത്തുത്തിരിക്കുന്ന ആയത്താണ്. ഈ ജിഹാദ്, ഇസ്ലാമിക ജിഹാദിനെ കുറിച്ചും താലിബാനെ കുറിച്ചും ഐസിസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ ചാടി ഉദ്ധരിക്കുന്ന, നമ്മുടെ ജോസഫ് വാഷിന്റെ കൈവെട്ടുകാരിയൊക്കെ പറയുമ്പോൾ ചാടി ഉദ്ധരിക്കുന്ന ആയത്താണിത്. ഞങ്ങളുടെ ഖുർആൻ പറയുന്നു, ഒരു നിരപരാധിയെ കൊന്ന ലോകത്തുള്ള നിരപരാധികളെ എല്ലാം കൊന്നു തുല്യമാണ്. എപ്പോഴിറങ്ങിയതാ മക്കി? മക്കി സൂറിയാ, അത് മക്കത്തിറങ്ങിയ സൂറിയാ. മൊഹമ്മദ് നബിക്ക് എന്ന ആധിപത്യം ഇല്ല. യഹൂദന്റെയും ക്രൈസ്തവന്റെയും അവിടത്തുള്ള ബഹുദൈവ വിശ്വാസികളുടെയും മുഹമ്മദ് നബിനെ വെല്ലുവിളിച്ച ഖുറൈശികളുടെ ഒക്കെ ആനുകൂല്യം പറ്റിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലം, പക്കത്തുള്ള കാലം. ആ കാലത്തിറങ്ങിയ സൂറ, പിന്നീട് ഇറങ്ങിയ മദനി സൂറ, മദനി കാലഘട്ടം രണ്ടാം കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അന്നാണ് മുഹമ്മദ് നബിക്ക് ആധിപത്യം കിട്ടുന്നത്. മുഹമ്മദ് നബിക്ക് അംഗബലമായി, ആയുധബലമായി, പണത്തിന്റെ ബലമായി കഴിഞ്ഞു. അപ്പൊ ഖദീജ മരിക്കുന്നു, ഖദീജയുടെ സമ്പത്ത് മുഴുവൻ മുഹമ്മദ് നബിയിലേക്ക് വന്നു ചേർന്നു. അപ്പോഴേക്കും ആധിപത്യമായി. അപ്പോഴാണ് മദീനയിൽ പോയി ജൂതഗോത്രങ്ങളെ കൊന്നൊടുക്കുന്നത്. മുഹമ്മദ് നബി കൊട്ടേഷൻ അയച്ച ആൾക്കാരെ കൊല്ലുന്നു, ജൂതന്മാരെയും ക്രൈസ്തവരെയും ഒക്കെ കൊന്നൊടുക്കുന്നു. ഒടുവിൽ പറയുന്നു, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുക, ഞങ്ങളുടെ മതം സ്വീകരിക്കുക, ഇസ്ലാം മതം സ്വീകരിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഞങ്ങൾക്ക് കപ്പം തന്ന് ജീവിക്കണം, ജിസിയ എന്ന് പറയും മതനികുതി, മതനികുതി വന്ന് ഞങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുക, അടിമയെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ചാകാൻ തയ്യാറായി കൊള്ളുക. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇതാണ് മുഹമ്മദ് നബി രണ്ടാം കാലഘട്ടത്തിലേക്ക്, മദനി കാലഘട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ മദനി സൂറകളിലൊക്കെ കാണുമ്പോൾ. അപ്പൊ മുഹമ്മദ് നബിക്ക് ആധിപത്യം സംഭവിച്ചു കഴിഞ്ഞു. ഇതാണ് ഇസ്ലാമിന് ആധിപത്യം നടന്നാൽ, ഇസ്ലാമിന്റെ ആധിപത്യം, ഇസ്ലാമിക ഭരണം വന്നാൽ ഇവിടെയും വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. നമുക്ക് മക്കത്തറിയാവല്ലോ, സൗദി അറേബ്യ പുതിയ നിയമത്തിലെ പൗലോസ് സുവിശേഷകന്റെ നാടായിരുന്നു. ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ ആളാണ് പൗലോസ് സുവിശേഷൻ. പിന്നെ ഈ പുതിയ നിയമത്തിൽ നിങ്ങൾക്ക് കാണാം പൗലോസിനെ കുറിച്ച്, വിശുദ്ധ പൗലോസ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ ഒരു മതത്തെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് പറയുകയാണ്. വിശുദ്ധ പൗലോസിന്റെ ലേഖനം എഴുതിയ പൗലോസിന്റെ നാടായിരുന്നു സൗദി അറേബ്യ. ഒറ്റ ക്രിസ്ത്യാനി ഉണ്ട് ജോലിക്ക് പോകുന്നത്, ജോലിക്ക് പോയി തിരിച്ചു വരാം. ഒറ്റ ക്രിസ്ത്യാനി ജൂതനുണ്ടോ? എത്രയോ ജൂതന്മാർ ജീവിച്ചിരുന്ന ബനു ഖുറൈല ഗോത്രം എന്ന് പറയുന്നത് മദീനയിലെ പ്രശസ്ത ഗോത്രമായിരുന്നു. ആയിരക്കണക്കിന് 10,000 ജൂതന്മാർ ജീവിച്ചിരുന്ന ഗോത്രം, ആ ഗോത്രം ഒന്നും ഇവിടെ ഇല്ല. ഒറ്റ ജൂതന്മാരുണ്ടോ? എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞില്ല, എല്ലാത്തിനും ഓടിച്ചു കളഞ്ഞു. മക്ക, ഇറാനിൽ ആരേ ഉള്ളൂ? ഇറാനിലുണ്ട് കുറച്ച് ക്രൈസ്തവരുണ്ടായി, ശരിയാണ്. പക്ഷെ ഇറാനിലും ശരീരത്തിനനുസരിച്ചാണ് പറഞ്ഞത്. ഇപ്പോ ഇറാനിൽ ഇപ്പൊ ക്രൈസ്തവർ കൂടുന്നു പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് കടന്നു പോകുന്ന ക്രൈസ്തവർ, ഒരുപാട് ക്രൈസ്തവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചവിടെ ക്രൈസ്തവ മതത്തിലേക്ക് പോയെന്നൊക്കെ വാർത്തകൾ വരുന്നു. അതൊക്കെ സത്യമാണോ എന്ന് നമുക്കറിയാം. പക്ഷെ സൗദി അറേബ്യ നോക്കിയാൽ ഒറ്റ മുസ്ലിങ്ങൾ പോയി. അതേപോലെ അഫ്ഗാനിസ്ഥാൻ, ഇപ്പോൾ താലിബാൻ ഭരണം പിടിച്ച അഫ്ഗാനിസ്ഥാൻ, ഞാൻ നിർത്തുകയാണ്. അഫ്ഗാനിസ്ഥാൻ താലിബാൻ വന്നപ്പോ നമ്മൾ കണ്ടു, ഐസിസിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കേരളത്തിൽ ഒളിച്ചിരിക്കുന്ന ജിഹാദി സംഘടന. പോപ്പുലർ ഫ്രണ്ടിനെ തിരിച്ചറിയണം, SDPയെ തിരിച്ചറിയണം. ജോസഫ് വാഷിന്റെ കൈവെട്ടിയ സംഘടനയാണ് ആ സംഘടന. ഇവിടെയുണ്ട് ജമാഅത്തെ ഇസ്ലാം, ഇവിടെയുണ്ട് ബുറേക്കിയ ലക്ഷ്യം. ദാറുൽ ഇസ്ലാമാണ്, ദാറുൽ ഇസ്ലാം മാത്രമാണ്. നിങ്ങൾ അത് എപ്പോഴും തിരിച്ചറിയുക. അവര് തരുന്ന നക്കാപ്പിച്ചയിലോ, അവര് തരുന്ന ഈ ഈ ഈ പിന്നെ പ്രളയമൊക്കെ വരുമ്പോഴത്തേനും ഈ വള്ളവുമായിട്ട് ഇറങ്ങുന്ന ആ പരിപാടിയിലോ ഒന്ന് വീണ് പോകരുത്. അവരുടെ ലക്ഷ്യം എപ്പോഴും ദാറുൽ ഇസ്ലാമാണ്. നിങ്ങൾക്കത് താലിബാനിൽ തിരിച്ചറിഞ്ഞു, ഐസിസിൽ തിരിച്ചറിഞ്ഞു, സൗദി അറേബ്യ, ഇറാൻ, ഇങ്ങനെ ഒരുപാട് രാഷ്ട്രം, 58 മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ഇവിടെ. ലെബനോന്, ലിബിയ, ഇറാഖ്, സിറിയ, ഇതൊക്കെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്നു. 51% വന്നപ്പോഴേക്കും അത് ഇസ്ലാമിക രാജ്യമായി മാറി. ഇതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കണം. ഇനി ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു, 500 പേർ ഉള്ളതുകൊണ്ട് ഇവിടെ പറയുകയാണ്. നമ്മുടെ കൂട്ടിക്കൽ, ഞാൻ ഇത് പറഞ്ഞിരുന്നു, കൂട്ടിക്കൽ, കൊക്കയാർ, ഏന്തയാർ, ഇളങ്കാട് പ്രദേശങ്ങളിൽ ഇന്ന് 2-3 ദിവസം ഉരുളുപൊട്ടിയായിരുന്നു. വമ്പൻ നാശനഷ്ടം സംഭവിച്ചു. അവിടെ ഹിന്ദുക്കളെ, ക്രൈസ്തവരെ, മുസ്ലിങ്ങളെ എല്ലാവരും പിന്നെ പാർപ്പിടമില്ല, വസ്ത്രമില്ല, ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ അവിടെ ചെയ്യുക. ഞാനത് സന്ദർശിച്ചിരുന്നു ഇന്ന് രാവിലെ. ഞാൻ അവിടെ നിന്നാണ് 9 മണിയായപ്പോഴാണ് ഞാൻ അവിടെ നിന്നായിരുന്നത്. 3 മണിക്കൂറോളം ഞാൻ ആ ഉരുൾപൊട്ടിയ ആ ദുരന്ത ഭൂമിയിൽ ഞാൻ ഉണ്ടായിരുന്നു. കുട്ടികൾ ടൗൺ എന്ന് പറയുന്നത് ടൗൺ തന്നെ ഒഴിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അവിടെ ചെയ്യുക. നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ ഉള്ളത്. ജാതിയും മതവും ഒന്നും നോക്കാതെ നിങ്ങൾ അവരെ സഹായിക്കുക. അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഒരു മിനിറ്റ്, നാസർ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഞാൻ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന തോന്നുന്നത്, കാരണം ഞാൻ നമ്മളിത് തിരുത്തിയില്ലെങ്കിൽ പിന്നീട് ഇത് വേറെ റൂം ഇട്ടിട്ട് നാസറിന് ഒന്നും അറിയില്ല എന്നൊക്കെ പറയാൻ തുടങ്ങും. അപ്പൊ ഞാൻ തിരുത്താണ്. എനിക്ക് തോന്നുന്നത് ഈ ഈ ഈ ഒരു നിരപരാധീനെ കൊല്ലാലായത് മെദീനിയൻ സൂറത്താണെന്നാണ് നാസർ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നോക്കിയപ്പോ അത് എന്റെ ബുക്കിൽ മെദീനിയൻ സൂറത്താണ്, അത് എന്ന് പറയുന്നത് 5:32. പക്ഷെ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് മുസ്ലിങ്ങൾക്കുള്ള സൂറ ഒരു ആയത്തല്ല ഇത്. ഇത് ശരിക്ക് തോരേന്നോ അല്ലെങ്കിൽ പഴയ നിയമത്തോ എനിക്ക് എവിടുന്ന അറിയില്ല, തോരേനാ തോന്നുന്നു. തോരേന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ജോബാണ് ഇത്. ബെനി ഇസ്രായേലുകൾക്ക് മാത്രം അപ്ലിക്കബിൾ ആണ്. ബെനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജേക്കബിന്റെ
ജേക്കബിന്റെ സന്തതികൾ, അതായത് ജേക്കബിന്റെ സന്തതികൾക്ക് മാത്രമാണ്, ബെനി ഇസ്രായേലിന് മാത്രമാണ്, സാധാരണ ജനങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല. സാധാരണ ഖുറാനിൽ പറയുന്ന ഈ ആയത്തിന്റെ അത് ഏതാന്ന് വെച്ചാൽ, അതായത് നാലാം സൂറത്ത് 92 ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നതാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് അപ്ലിക്കബിൾ. അത് പറയുന്നത് ഒരു സത്യവിശ്വാസി, ഒരു സത്യവിശ്വാസിയെ കൊല്ലാൻ അല്ല ഉണ്ടാകുന്നതല്ല, ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ അബദ്ധത്തിൽ കൊന്നുപോയാൽ അപ്പോൾ ഒരു സത്യവിശ്വാസിയായ പിരിടിയെ സ്വതന്ത്രമാക്കാനും പിന്നെ അവന്റെ കൊല്ലപ്പെട്ടവന്റെ ആൾക്കാർക്ക് കൊടുത്ത നഷ്ടപരിഹാരം. അത് ഇതിൽ പറയുന്ന ഒരു മുസ്ലിം മറ്റേ മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അതായത് മോമിനോൻ വേറൊരു മോമിനോനെ കൊല്ലാൻ പാടില്ല എന്നാ പറയാം. അല്ലാണ്ട് മോമിനോൻ കാഫിറിനെ കൊല്ലാൻ, മറ്റ് മതസ്ഥരെ ഒരു നിരപരാധീനെ കൊല്ലണമെന്ന് 4:92 പറയുന്നില്ല. മറ്റേ അതായത് 5:32 ഇപ്പൊ നാസർ പറഞ്ഞത്, അത് ശരിക്കും ബെനി ഇസ്രായേലിലേക്ക് മാത്രമേ ഉള്ളൂ, അതായത് ജേക്കബിന്റെ മക്കൾക്ക് മാത്രമാണ്. അത് ബൈബിളിനിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ജോബാണ്. പിന്നുള്ളത് മദീന മെക്കയിൽ ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ കാഫിറൂണിലെ എന്താണ് ലക്കും ദീനും വലിയ ദീൻ. ആ ലക്കും ദീനും വലിയ ദീൻ വലിയ വലിയ തഫ്സീർ മഹാൻ, അതായത് എഴുതിയ മഹാന്മാരെ ജലാലയം ഇബിൻ കത്തീറൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ ആയത്ത് നസ്ക് ചെയ്യപ്പെട്ടു. അതേ സൂറത്ത് തൗബയിലെ 5 ആയത്ത് വന്നപ്പോ വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞ ആയത്ത് വന്നപ്പോ ലക്കും ദീനും വലിയ ദീനും ഒക്കെ ക്യാൻസൽഡ് ആയി എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഞാനത് ക്ലാരിഫൈ ചെയ്യില്ലെങ്കിൽ പിന്നെ അത് തെറ്റാണ് പറഞ്ഞത്, അത് മെക്കയല്ല മെദീന എന്നൊക്കെ അത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാനിത് ക്ലാരിഫൈ ചെയ്തത്.